ഇംഗ്ലീഷിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ സോഷ്യോളജി സബ്ജക്റ്റിലെ മൂന്നാം അധ്യായമായ സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന് പറയുന്ന അധ്യായമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്താണ്, സാമൂഹ്യ സ്ഥാപനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സ്ഥാപനമായ ജാതിയെ പറ്റിയും വർണ്ണത്തെ പറ്റിയും തുടങ്ങി അധികം സവിശേഷത നമ്മൾ പഠിക്കുകയും പെരിയോർ എന്നറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ പറ്റി പഠിക്കുകയൊക്കെ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ശുദ്ധി അശുദ്ധി സങ്കല്പം എന്താണെന്നും അത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു ബാക്കി എന്ന നിലയിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മൾ പറഞ്ഞു ജാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിലെ ജനങ്ങളെ എന്തു ചെയ്യുന്നു, ഓരോരോ ശ്രേണികളായിട്ട് തരംതിരിച്ച് അവർക്ക് ഇന്ന ഇന്ന പദവികളൊക്കെ നൽകിക്കൊണ്ടുള്ള ഓരോ ഒരു തരംതിരിവ് അല്ലെങ്കിൽ ഒരു ശ്രേണീകരണം നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ താഴ്ന്ന സമൂഹത്തിൽ പെടുന്ന ആൾക്കാർക്ക് സമൂഹത്തിൽ യാതൊരു പദവിയും ലഭിച്ചിരുന്നില്ല. അപ്പം എല്ലാ പദവിമാർക്കായിരുന്നു ഈ ഉയർന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ ഉയർന്ന പദവി വഹിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിനായിരുന്നു സാമൂഹ്യ പദവികളെല്ലാം നൽകിയിരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേം, ഒരു വാക്കാണ് സംസ്കൃതവൽക്കരണം. എന്താണ് സംസ്കൃതവൽക്കരണം? അപ്പം എന്താണ് സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നോക്കിയേ, ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് അവരുടെ സാമൂഹ്യ പദവി ലഭിക്കുവാൻ വേണ്ടി ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അവരുടെ ജീവിത രീതികളും അല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇടപഴകുന്നുവോ അതൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഇന്ന് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, സമൂഹത്തിലെ ഇടത്തരം അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ അവരുടെ സാമൂഹ്യ പദവി വർദ്ധിക്കുന്നതിന് വേണ്ടി അവർ എന്തു ചെയ്യുന്നു, ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ സാമൂഹ്യ രീതികൾ അവരെങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നു, അവരെന്തൊക്കെ ആചാരങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരനുകരിക്കുന്നു, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഉയർന്ന ഇടത്തരം ജാതിയിൽപ്പെട്ടവരൊക്കെ അനുകരിക്കുന്ന ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഇന്ന് സംസ്കൃതവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കിയേ, ഈ താഴ്ന്ന ജാതിക്കാരുടെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞ ഒരുപാട് പ്രക്ഷോഭങ്ങളായാലും സമരങ്ങളായാലും ഒക്കെ നടന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ, ഈ താഴ്ന്ന ജാതിക്കാരുടെ ഈ ശരിക്കുമുള്ളൊരു ഉന്നമനത്തിന് വേണ്ടി. അപ്പം അതിനവരെ നിയന്ത്രിക്കണമെങ്കിൽ അവർക്ക് പോരാടാനോ മുൻപന്തിൽ നിന്ന് എന്ത് ചെയ്യുക പ്രവർത്തിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം അങ്ങനെ അവരെ സഹായിച്ച കുറേ മഹത് വ്യക്തികളുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി, പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി. അപ്പം അദ്ദേഹം നൽകിയ ഒരു സംഭാവന എന്ന് പറയുന്നത് എന്താണ്, എല്ലാ വിഭാഗക്കാരും അല്ലെങ്കിൽ എല്ലാ ജാതിക്കാരും സമൂഹത്തിൽ ഉയർന്ന പദവി വഹിക്കുന്നവരാണ് എന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി പറഞ്ഞതല്ലേ. അതുപോലെ തന്നെ ഈ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇടത്തരം ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഒന്ന് ജ്യോതിറാവു ഭൂലെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു. അപ്പോൾ രണ്ട് പേരും നിങ്ങളെ സംബന്ധിച്ചോളം ഫേമസ് ആണ്, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പ്ലസ് വണ്ണിലായാലും പത്താം ക്ലാസ്സിലൊക്കെ ആയാലും ഒരുപാട് ഇവരെ പറ്റി, ഈ വ്യക്തിത്വങ്ങളെ പറ്റി നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം ജ്യോതിറാവു ഭൂലെ. അപ്പോൾ ഈ ജ്യോതിറാവു ഭൂലെ എന്ന് പറയുന്നത് നമ്മുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു വ്യക്തിയായിരുന്നു ഏത് ജ്യോതിറാവു ഭൂലെ എന്നറിയപ്പെടുന്ന ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. ഇദ്ദേഹം പിൻകാലത്ത് മഹാത്മാ ഭൂലെ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആര്? ഈ ജ്യോതിറാവു ഭൂലെ പിൻകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ഏത് മഹാത്മാ ഭൂലെ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്തെന്നറിയാവോ, ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം സ്ഥാപിക്കുകയുണ്ടായി. ആര്? ഈ ജ്യോതിറാവു ഭൂലെ എന്നറിയപ്പെടുന്ന മഹാത്മാ ഭൂലെ മഹാരാഷ്ട്രയിലാണ് എന്ത് ചെയ്തിരുന്നത്, അദ്ദേഹത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്ത പ്രസ്ഥാനം രൂപീകൃതമായത്. അപ്പം അവിടെ നോക്കിയപ്പം ഇന്ത്യയിലുടനീളം
Magatma Bhule în a peila irno, aria petru deham, de a tine pravatangal kashi de bani irno, Maharashtra deham indu dorang mire samogya, parishkarta parishkarna prastanam dorangim, aduveri anandi deham de tinde, iuriu samogya parishkarna pravatangal akka, deham indi din aria o narti deham, ide a tine iuriu prastanati lude, de a tine samogya parishkarna prastanati lude, ideham indu pravatangal സമൂഹത്തിലെ ജനങ്ങൾക്ക് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ജാതി വിരുദ്ധ അല്ലെങ്കിൽ ബ്രാഹ്മണ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ രൂപം നൽകുകയുണ്ടായി അല്ലെങ്കിൽ ആസ്ത്രം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവർ ഈ ജ്യോതിറാവ് ഭൂലെ എന്നറിയപ്പെടുന്ന മഹാത്മാ ഭൂലെ അപ്പോൾ എന്താണ് ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ അവിടെ എന്താണ് ജാതി വിരുദ്ധ കൂടെ ബ്രാഹ്മണ വിരുദ്ധ എന്ന് പറയാൻ കാരണം അപ്പോൾ ഞാൻ ജാതി വിരുദ്ധ സമൂഹത്തിൽ പല ജാതികളുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അദ്ദേഹം അവരെ താഴ്ന്ന ജാതിക്കാരെന്നും ഇടത്തര ജാതിക്കാരെന്നും ഉയർന്ന ജാതിക്കാരെന്നും ഒക്കെ ഒരു ശ്രേണീ രീതിയിലായിരുന്നു അന്നത്തെ സമൂഹത്തിലെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നു താമസിച്ചിരുന്നത് സമൂഹത്തിലെ ജാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് വ്യത്യസ്ത പദവികളാണ് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പദവിയിൽ ബ്രാഹ്മണർ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ഉയർന്ന പദവി വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു സമൂഹമാണ് ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ബ്രാഹ്മണരൊക്കെ എന്ത് ചെയ്യുന്നറിയാവോ ഈ താഴ്ന്ന ജാതിയിലുള്ള ശൂദ്രന്മാരെയൊക്കെ ഒരുപാട് കഷ്ടതകൾ യാതനകളൊക്കെ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയൊക്കെ ഉള്ളൊരു പ്രവർത്തനത്തിനായിരുന്നു ആര് പ്രാധാന്യം കൊടുത്തിരുന്നത് ഈ ജ്യോതിറാവ് ഭൂലെ പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പോൾ നോക്കി അപ്പം ജാതിയിലുള്ള ഈ നികൃഷ്ടമായ കുറേ പ്രവർത്തനങ്ങളുണ്ടല്ലോ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ തരംതിരിക്കുന്നു അതുപോലെ തന്നെ ശിക്ഷകളിലായാലും എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പോലും താഴ്ന്ന ജാതിക്കാർക്കപ്പെട്ട ആ വ്യക്തികൾക്ക് ഒരുപാട് കഠിനമായ ശിക്ഷകൾ നൽകുന്നു തുടങ്ങിയ അനാചാരങ്ങൾ സമൂഹത്തിൽ ധാരാളം അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം അതിനൊക്കെ എതിരെ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് ജ്യോതിറാവു ഭൂലെ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ ഒരു സംഭാവന എന്ന് പറയാം ഈ കീഴ് ജാതിക്കാർക്കും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകളുടെയും എന്ത് എന്നറിയാവോ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ജ്യോതിറാവു ഭൂലെ അപ്പൊ നോക്കി താഴ്ന്ന ജാതിക്ക് എന്ത് ഏറ്റവും സമൂഹത്തിന് ഏറ്റവും ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തതല്ലേ അന്നത്തെ സമൂഹം നോക്കുകയാണെങ്കിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാൻ പോലുമുള്ള അവകാശം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനേ അവകാശമില്ലായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയാം ഇദ്ദേഹം കീഴ് ജാതിക്കാരായ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജാതിക്കാർക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ സ്ത്രീകൾക്കും എന്ത് ചെയ്യുന്നു വിദ്യാഭ്യാസം നേടിക്കൊടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്യം ജ്യോതിറാവു ഭൂലെ അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ശുദ്ധ അശുദ്ധി സങ്കല്പങ്ങളെ ഇദ്ദേഹം എന്ത് പാടെ തള്ളിക്കളഞ്ഞു അല്ലേ എന്താ ശുദ്ധ അശുദ്ധി സങ്കല്പം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആചാരങ്ങളുമായി പ്രവർത്തിക്കുന്നവരെ സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തും അവർ ശുദ്ധരെന്നും ആചാരങ്ങളൊന്നും ചെയ്യാത്തവരെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ അവർ അശുദ്ധരെന്നും വിശ്വസിക്കുന്ന ഒരു സങ്കല്പം പുരാതന ഇന്ത്യയിലും നിലനിന്നിരുന്നു അപ്പൊ ഈ ഒരു സങ്കല്പത്തിന് ആര് തള്ളിക്കളഞ്ഞു ഈ ജ്യോതിറാവു ഭൂലെ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തള്ളിക്കളയുകയും ചെയ്തിരുന്നു അല്ലെ അപ്പൊ നോക്കി കുറേ കാര്യങ്ങൾ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആര് ജ്യോതിറാവു ഭൂലെ നമ്മൾ പിൻകാലത്ത് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു മഹാത്മാ ഭൂലെ എന്ന് വിളിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ യാതൊരു അവകാശങ്ങൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു യാതൊരു മനുഷ്യാവകാശങ്ങളും ഈ പുരാതന ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു അവകാശങ്ങൾ താഴ്ന്ന ജാതിക്കാർക്കായാലും സ്ത്രീകൾക്കൊക്കെ ആയാലും ഒക്കെ നേടിക്കൊടുക്കുവാൻ വേണ്ടി വളരെ അധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് ജ്യോതിറാവു ഭൂലെ അതുപോലെ തന്നെ ഇദ്ദേഹം സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ്
സത്യശോധക് സമാജം എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ജ്യോതിറാവു ഫൂലെ നിർമ്മിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് എന്ത്? സത്യശോധക് സമാജം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് എന്ത് നമുക്ക് ഇദ്ദേഹത്തെ പറ്റി നമ്മുടെ പഠിക്കാനുള്ളത്. ജ്യോതിറാവു ഫൂലെ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണല്ലേ. അപ്പം ഇദ്ദേഹത്തെ കുഞ്ഞിക്കാലത്ത് ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? മഹാത്മാ ഫൂലെ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ഓർത്തു ജാതി വിരുദ്ധ അല്ലെങ്കിൽ ബ്രാഹ്മണ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു ആര്? ജ്യോതിറാവു ഫൂലെ. അതുപോലെ തന്നെ കീഴ്ജാതിക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ശുദ്ധ അശുദ്ധി സങ്കല്പങ്ങളെ ഇദ്ദേഹം ഇന്ത്യയിൽ പാടെ തള്ളിക്കളയുകയും ചെയ്തു. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾക്ക് ആരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി താഴ്ന്ന ജാതിക്കാരുടെയും സ്ത്രീകളുടെയും മനുഷ്യാവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? ജ്യോതിറാവു ഫൂലെ. ഇദ്ദേഹം നിർമ്മിച്ച അല്ലെങ്കിൽ ഇദ്ദേഹം ആരംഭിച്ച ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജം. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ ജ്യോതിറാവു ഫൂലെയെ പറ്റി പഠിക്കാനുണ്ടത്. അപ്പൊ സംസ്കൃതവൽക്കരണം എന്താണെന്ന് പഠിച്ചല്ലോ. അതുപോലെ തന്നെ അന്നത്തെ സമൂഹത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിലായാലും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അടിസ്ഥാനത്തിലായാലും എന്ത് ചെയ്യുന്നു, ഒരുപാട് അനീതികൾ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു പുരാതന ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. അതിൽ നിന്നും എന്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്? ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പം പെരിയോറായി ജ്യോതിറാവു ഫൂലെയായി. അടുത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. നമുക്ക് പഠിക്കാനുള്ള അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഇദ്ദേഹം ഈ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നറിയാവോ, സമൂഹത്തിലെ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ജാതിക്കെതിരെയും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥക്കെതിരെയും സവർണ മേധാവിത്വത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ച മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഏത്? ശ്രീനാരായണ ഗുരു. അപ്പൊ ഈ ശ്രീനാരായണ ഗുരു എന്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. SNDP എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. ഈ SNDPയിലൂടെയാണ് ഇദ്ദേഹം എന്ത് ഈ സമൂഹത്തിലുള്ള അനീതിക്കെതിരെയൊക്കെ പ്രവർത്തിച്ചത്. ഏത് സംഘടന വഴിയാണ്? SNDP എന്ന് പറയുന്ന ഒരു സംഘടന വഴിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സമുദായം ഉണ്ടായിരുന്നു, ഈഴവ സമുദായം എന്ന് പറയുന്നത്. ഈ ഈഴവ സമുദായത്തിന്റെ ഇടയിലുള്ള കുറെ അനാചാരങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ ഈ ആ സമൂഹത്തിന് മാത്രം ഏത് സമൂഹം നോക്കിയാലും ഒരുപാട് ആചാരങ്ങളെക്കായി നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? അനാചാരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഈഴവ സമൂഹത്തിനിടയിലുള്ള അനാചാരങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്യം? നമ്മുടെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത്, സാമൂഹ്യ പരിഷ്കർത്താവ്. അപ്പൊ നോക്കി ഇദ്ദേഹം ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇദ്ദേഹം SNDP സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് SNDP. അതുപോലെ തന്നെ ഇദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെയും സമൂഹത്തിലുള്ള സവർണ മേധാവിത്വത്തിനെതിരെയും ഒക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈഴവർക്കിടയിലുള്ള അനാചാരങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഇദ്ദേഹം പ്രധാനപ്പെട്ട കേരളത്തിലാകപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു നിശബ്ദ വിപ്ലവം ആര് നേതൃത്വം നൽകി? ശ്രീനാരായണ ഗുരു നേതൃത്വം നൽകി. ഒരു നിശബ്ദ വിപ്ലവം. എന്തിനെതിരെയുള്ള നിശബ്ദ വിപ്ലവം? ഈ സമൂഹത്തിലുള്ള ജാതിയുടെയും വർഗത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ പേരിലടക്കുന്ന അനീതിക്കെതിരെ പോരാടുവാൻ വേണ്ടി അദ്ദേഹം ഒരു നിശബ്ദ വിപ്ലവം രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലെ. ഇവിടെ സമൂഹത്തിലാണെങ്കിൽ അന്നത്തെ സമൂഹത്തിൽ നിന്ന് പല ജാതിയാണ് പല മതമാണ് പല ദൈവങ്ങളാണല്ലേ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നും എല്ലാ വ്യക്തികൾക്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന ഒരു എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ശ്രീനാരായണ ഗുരു. അപ്പൊ നോക്കിയേ, ജ്യോതിറാവു ഫൂലെ ആയാലും ശ്രീനാരായണ ഗുരു ആയാലും
പെരിയോറായാലും എന്താണ് അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു വന്ന അല്ലെങ്കിൽ അനുഭവിച്ചു വന്നവർക്കെതിരെ പോരാടുവാൻ വേണ്ടി, എങ്ങനെ പോരാടുവാൻ വേണ്ടി, അവരുടെ ആയുധമാണ്, എങ്ങനെയുള്ള താഴ്ന്ന ജാതിക്കാർ എടുക്ക അവരെ പരിഗണിക്കുക ഇല്ലേ, താഴ്ന്ന ജാതിക്കാരെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക, അത് മറ്റാർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ സമൂഹ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു പെരിയോറായാലും ജ്യോതിരാവ് ഫൂലെ ആയാലും ശ്രീനാരായണ ഗുരു ആയാലും. അപ്പം നോക്കിയാൽ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയിൽ എന്താണ് താഴ്ന്ന ജാതിക്കാരായാലോ ഇടത്തരം ജാതിക്കാരായാലോ അവരുടെ സാമൂഹിക പദവി ഒന്ന് വർദ്ധിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അവർ ഉയർന്ന ജാതിക്കാരുടെ പ്രവർത്തനങ്ങളെല്ലാം അവർ അനുകരിക്കുന്നു. ആ ഒരു രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത്, സംസ്കൃതവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചു രണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ജ്യോതിരാവ് ഫൂലെയും ശ്രീനാരായണ ഗുരുവും. അപ്പൊ നോക്കിയ ജ്യോതിരാവ് ഫൂലെ ആണെങ്കിൽ എന്താണ്, അദ്ദേഹം സത്യശോധക് സമാജം രൂപീകരിച്ചു. അപ്പോ ശ്രീനാരായണ ഗുരു SNDP രൂപീകരിച്ചു. അതുപോലെ തന്നെ രണ്ടു പേരും എന്താണ് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എന്തിനു വേണ്ടിയിട്ടുള്ള, താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ബ്രാഹ്മണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിരാവ് ഫൂലെയും ശ്രീനാരായണ ഗുരുദേവനും. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രബല ജാതി എന്നറിയപ്പെടുന്ന വിഭാഗം. സംസ്കൃതവൽക്കരണം പഠിച്ചല്ലേ, അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് പ്രബല ജാതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രബല ജാതി എന്നറിയപ്പെടുന്ന ആശയം കൊണ്ടുവന്നത് MN ശ്രീനിവാസ് ആണ്. എന്ത് പ്രബല ജാതി എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത് ഈ MN ശ്രീനിവാസ് എന്താണ്, താഴ്ന്ന ജാതിക്കാർക്കടെ വേണ്ടി ഒരുപാട് പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് MN ശ്രീനിവാസ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആശയമാണ് ആര് പ്രബല ജാതി എന്നറിയപ്പെടുന്നത്. നോക്കാം എന്താണ് പ്രബല ജാതി എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ കുറേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവന്നാണ് താഴ്ന്ന ജാതിക്കാരുടെ കഷ്ടതകളും അവർ സമൂഹത്തിൽ അനുഭവിച്ചു വന്ന അനീതികളും ഒക്കെയാണ്. അപ്പൊ നോക്കിയാൽ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിരുന്നു എന്ത് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നിയമങ്ങളുടെയും ഒരുപാട് പരിഷ്കാരങ്ങളുടെയും ഒക്കെ കാലഘട്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നതോടുകൂടി എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഉന്നത ജാതിയിൽപ്പേരുടെ കയ്യിലായിരുന്ന ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് കിട്ടിയെന്നറിയാവോ, ജനസംഖ്യയിൽ വലിയ അളവുള്ള താഴ്ന്ന ജാതിക്കാർക്ക് ലഭിക്കുകയുണ്ട്. അപ്പം ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടിയ ജനസംഖ്യയിൽ വലിയ അളവിലുള്ള വിഭാഗക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത് പ്രബല ജാതി എന്നുള്ളത്. മനസ്സിലായോ? അപ്പം നോക്കിക്കെ ഈ ഭൂമിയുടെ അവകാശം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് ആർക്കായിരുന്നു, നമ്മുടെ ഈ ഉയർന്ന ജാതിക്കാർക്കായിരുന്നു. അവർ എന്തായിരുന്നു, അവർ പാട്ടം പിരിക്കുക മാത്രം, അതായത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം സ്വീകരിക്കുന്നവരായിരുന്നു ഈ ഭൂവുടമകളും ജന്മിമാരൊക്കെ. ഈ താഴ്ന്ന ജാതിക്കാരെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ച് ആ വരുമാനം ആര് കൊണ്ടുപോകുന്നു, ഉയർന്ന ജാതിക്കാർ കൊണ്ടുപോകുന്നു. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്തുണ്ടായെന്നറിയാവോ, ഇതിനുള്ളൊരു മാറ്റം വന്നു. അപ്പൊ ഇതിനുള്ള മാറ്റം എന്ന് ചോദിച്ചാല് ഈ താഴ്ന്ന ജാതിക്കാർക്ക് എന്തിൻ്റെ അവകാശം ലഭിക്കുന്നു, ഭൂമിയുടെ അവകാശം ലഭിക്കുന്നു. അങ്ങനെ അവർക്ക് ഭൂമിയുടെ അവകാശം ലഭിച്ച വലിയൊരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ജനസംഖ്യയെ വിളിക്കുന്ന പേരാണ് പ്രബല ജാതി എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പായിരുന്നെങ്കിൽ ഇവരീ ഭൂവുടമകളും ജന്മിമാരൊക്കെ എന്തായിരുന്നു, പാട്ടം മാത്രം കൊണ്ടുവരുന്നു, അവരവിടെ താമസിക്കണമെന്ന് പോലുമില്ല. അവർ വലിയ നഗരപ്രദേശങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ജീവിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു, പണിയെടുപ്പിച്ച് അതിനുള്ള വരുമാനം അവർ കൊണ്ടുപോകുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമം വന്നു. അങ്ങനെ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ എന്താണെന്നറിയാവോ, താഴ്ന്ന ജാതിക്കാരെ വലിയൊരു വിഭാഗം ജനസംഖ്യ, ഉയർന്ന ജാതിക്കാരെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വിഭാഗം മാത്രമായിരുന്നു, പക്ഷെ താഴ്ന്ന ജാതിക്കാർ വലിയൊരു വിഭാഗമല്ല, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നറിയാവോ, ഗവൺമെന്റ് ഭൂമിയുടെ അവകാശം നൽകുകയുണ്ട്. അങ്ങനെ നേടിയെടുത്തവരാണ് പ്രബല ജാതിക്കാർ എന്ന് പറയുന്നത്. ഇവരൊരിക്കലും ഈ പ്രബല ജാതികൾ ഒരിക്കലും ഒരു കർഷകരായിരുന്നില്ല, പകരം ഭൂമിയുടെ കൃഷിയൊക്കെ നടത്തിപ്പകവകാശമാണ് ആർക്കുണ്ടായിരുന്നു, ഈ പ്രബല ജാതിക്കാർക്ക് ഉണ്ടായിരുന്നു. അവര് പണിയെടുക്കുന്നു, അവർക്ക് വരുമാനം, അങ്ങനെ ഭൂമിയുടെ മൊത്തത്തിലുള്ള അവകാശം ആര് നേടിയെടുത്തു, ഈ പ്രബല ജാതിക്കാര് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക്
നോക്കുകയാണെങ്കിൽ പ്രബല ജാതിക്കാർക്കും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്താണ് ബീഹാറിലും യു പിയിലൊക്കെ നമുക്ക് കണ്ടുവരുന്ന യാദവന്മാർ. അതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു താഴ്ന്ന വിഭാഗക്കാരായിരുന്നു യാദവന്മാരൊക്കെ. അപ്പം ബീഹാറിലും യു പിയിലൊക്കെയാണ് അവർ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ അത്തരം വിഭാഗക്കാർ എന്താണ് ഒരു പ്രബല ജാതിക്ക് ഉദാഹരണമാണ്. അടുത്തതാണ് ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാര്. അതുപോലെ അവിടെ തന്നെയുള്ള കമ്മന്മാരും എന്നുണ്ട്. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാരും കമ്മന്മാരും ഒക്കെ എന്താണ് പ്രബല ജാതികൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള മറാഠികൾ, ഇവരെല്ലാം എന്തിനുദാഹരണമാണെന്നറിയാവോ? പ്രബല ജാതിക്കാർക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് പ്രബല ജാതി എന്ന് മനസ്സിലായാൽ, ഈ ഭൂമിയുടെ അവകാശം സ്വാതന്ത്ര്യത്തിനു ശേഷം ഭൂവുടമകളിൽ നിന്നും ജന്മകളിൽ നിന്നും നേടിയെടുത്ത ഒരു വലിയ വിഭാഗം ജനസംഖ്യ, അതായത് താഴ്ന്ന തരത്തിലുള്ള ജാതിയിൽ തന്നെ വലിയ വിഭാഗം ജനസംഖ്യയെ വിളിക്കുന്നതാണ് ഇന്ന് പ്രബല ജാതി എന്നറിയപ്പെടുന്നത്. പിന്നെയുള്ള ആശയം കൊണ്ടുവന്നത് എം എൻ ശ്രീനിവാസ് ആണ്. അപ്പോൾ ഈ എന്തുവാ പ്രബല ജാതിക്കുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് ബീഹാറിലും യു പിയിലും കാണപ്പെടുന്ന യാദവന്മാര്, ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാര്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മറാഠികൾ തുടങ്ങിയവരെന്താണ് പ്രബല ജാതിക്ക് ഉദാഹരണമാണ്. അപ്പം ഇത്രയാണ് എന്ത് നമ്മൾ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ സമൂഹ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന്. തുടർച്ച മനസ്സിലായോ? നമ്മൾ എന്ത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായത്. മാറ്റം മനസ്സിലായോ? എന്താണ് മാറ്റത്തിന് വരുന്നതാണ് പ്രബല ജാതി അല്ലേ? സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പം അതിനുള്ള ഉദാഹരണമാണ് പ്രബല ജാതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സംസ്കൃതവൽക്കരണം എന്താണെന്ന് പഠിച്ചു, പ്രബല ജാതി പഠിച്ചു, അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവു ഫൂലെയുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും സംഭാവനകൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമസ്കാരം.